കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായി എളിയദാസൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ട് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരാളുണ്ട്, അത് ദാവീദാണ്. ജീവിതത്തിൽ ഒത്തിരി അലച്ചിലുകളിലൂടെ കടന്നു പോകപ്പെടേണ്ടി വന്ന ഒരു പിതാവ്, അത് ദാവീദാണ്. ദാവീദിന് ദൈവം കൊടുത്ത മക്കൾ, ആ മക്കളിലൂടെയൊക്കെ ഒത്തിരി പ്രതിസന്ധികളിൽ താൻ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ പോകേണ്ടി വന്നപ്പോൾ രണ്ട് ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ തനിക്കുണ്ടായിരുന്ന ഒരു മകൻ, ആ മകനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ, അവൻ്റെ സൗന്ദര്യം വലുതായിരുന്നു. അബ്ശാലോം എന്ന് പറയുന്ന ഒരു മകനാണ്. ഈ മകൻ്റെ സൗന്ദര്യമൊക്കെ ആ വേദപുസ്തകത്തിൽ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്, അത്ര നീണ്ട മുടിയുള്ള. അത് രണ്ട് ശമൂവേലിൻ്റെ പുസ്തകം 14 അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തരം ഉണ്ടായിരുന്നില്ല. അടിതൊട്ടും മുടി വരെ അവന് ഒരു ഊനവും ഇല്ലായിരുന്നു. അവൻ തൻ്റെ തലമുടി ആണ്ടുതോറും കത്രിപ്പിച്ച് കളയും. അത് തനിക്ക് ഭാരമായിരിക്കും അത്രയും കത്രിപ്പിച്ച്. വർഷത്തിൽ ഒരിക്കലേ അവൻ വെട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ മക്കളൊക്കെ ഉണ്ടല്ലോ കേൾക്കണേ, വർഷത്തിൽ ഒരിക്കൽ പോലും വെട്ടണമെങ്കിൽ അമ്മ കയ്യേക്കാലേ പിടിക്കണം. അമ്മയുടെ കണ്ണീരിൻ്റെ മുമ്പിലാണ് ശകലം ഒന്ന് വെട്ടുന്നത്. ആ മക്കളെല്ലാം കേൾക്കുക, ഈ മനുഷ്യൻ്റെ മുടി അത് തനിക്ക് ഭാരമായിരിക്കുന്ന അയാൾ കത്രിപ്പിച്ചത്. അവൻ്റെ തലമുടി കത്രിച്ചാൽ രാജതൂക്കത്തിന് 200 ഷേക്കൽ കാണും. അപ്പോൾ എന്തൊരു മുടിയായിരുന്നു അപ്പോൾ 200 ഷേക്കൽ മുടി. വർഷത്തെ ഒരിക്കൽ കിളുത്ത് വരുന്ന അടിതൊട്ട് മുടി വരെ ഊനമില്ലാത്ത സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്ന, പൂർണ്ണതയായിരുന്ന അബ്ജാലും രാജകുമാരൻ. പക്ഷേ ഈ രാജകുമാരന് ഈ സൗന്ദര്യം തന്നെ നെഗളിയാക്കി, അഹങ്കാരിയാക്കി. കാലം മുമ്പോട്ട് പോകുകയാണ്. അപ്പനെതിരെ തിരിയുവാൻ അത് തന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ അപ്പനെതിരെ ജനത്തിൻ്റെ ഹൃദയമൊക്കെ വശീകരിച്ചു എന്നാണ് എഴുതുക. അവൻ അപ്പനെതിരെ തിരിയുകയാണ്. അപ്പനെതിരെ തിരിഞ്ഞപ്പോൾ അബ്ശാലോം കൂടെ തൻ്റെ കൂടെ കൂടി. ആ സമയത്ത് ദാവീദിന് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ ദാവീദും തൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഓടിപ്പോകുമ്പോൾ എന്താ ഇനിയും വഴി? യുദ്ധത്തിനൊക്കെ പോകേണ്ടതായിട്ട് വന്നു. യുദ്ധത്തിന് പോകുമ്പോൾ സ്വന്തം മകൻ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ രാജ്യം നിലനിർത്തിയ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് താൻ മകനെതിരെ യുദ്ധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ പോലും ഒരു കാര്യം താൻ പറഞ്ഞു എന്ന് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ ഓർത്ത് അബ്ജോലൻ രാജകുമാരനോട് കനിവോടെ പെരുമാറണം. 2 ശമൂവേൽ 18:5 പറയുകയാണ്, അബ്ജാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറിവിനെന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്തായിയോടും കൽപ്പിച്ചുവെന്ന് കാണുകയാണ്. എന്നെ ഓർത്ത് അവനോട് കനിവോടെ പെരുമാറിക്കോളാം. അപ്പനാ, അപ്പനെതിരെ തിരിഞ്ഞൊരു മോനാ. ഒടുവിൽ ഈ മോന് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 200 ഷേക്കൽ തൂക്കമുള്ള മുടി ഉള്ള ഇവന് അടിമുടി ഊനമില്ലാത്ത സൗന്ദര്യത്തിൻ്റെ ആ സുന്ദര രാജകുമാരൻ മുടിയൊക്കെ ഇങ്ങനെ പറപ്പിച്ച് വരിക. മുടിയൊക്കെ വളർത്തുന്നവരെല്ലാം കേട്ടോണേ, എൻ്റെ പൊന്നേ, ഈ മുടി വന്നിട്ട് എന്ത് ചെയ്തു? അതവൻ്റെ നാശത്തിന് കാരണമായി. അവൻ കരുവേലകത്തെ തൂങ്ങി. അവനെ കിടക്കുമ്പോൾ പറയുകയാണ്, യോവാബ് കൊല്ലാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേ ബാല്യക്കാർ ചെയ്യാറുണ്ട്. യോവാബ് തന്നെ വന്നിട്ട് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവത്തി ജീവനോട് തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവൻ്റെ നെഞ്ചിനകത്തോടെ കുത്തിക്കിടത്തി. എന്നിട്ടും അവൻ മരിച്ചില്ല. 10 ബാല്യക്കാർ വളഞ്ഞ് ഇന്ന് അബ്ജാലോമിനെ അടിച്ചു കൊന്നു. അബ്ജാലോമിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ യോവാബിനോടും അബീശായിയോടും ഇത്തായിയോടും കൽപ്പിച്ചിരുന്നു, എൻ്റെ മോനെയോട് ഒന്ന് കനിവോടെ പെരുമാറിക്കൊള്ളണം, എന്നെ ഓർത്ത്. അത് കഴിഞ്ഞ് യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പോൾ ഓരോരുത്തരായിട്ട് വരികയാണ്. വരുമ്പോൾ അഹീമാസ് വരുന്നുണ്ട്. വാർത്ത അറിയിക്കാൻ വേണ്ടി വരുമ്പോൾ രാജാവ് ദൂരെ ഇരുന്ന് അഹീമാസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ വന്നെണ്ണം, അബ്ജാലോം കുമാരൻ സുഖമായിരിക്കുന്നു. തനിക്കെതിരെ യുദ്ധത്തിന് വന്ന കുഞ്ഞിനെതിരെ യുദ്ധത്തിന് പോയിട്ടും ഈ അപ്പൻ ചോദിക്കുന്നൊരു ചോദ്യം, അവൻ സുഖമായിരിക്കുന്നു. വീണ്ടും ഒരു കൂശ്യൻ വരുന്നുണ്ട്. കൂശ്യനോടും ചോദിക്കുന്നൊരു ചോദ്യം, അവൻ സുഖമായിരിക്കുന്നു. ഒടുവിൽ ഈ വാർത്ത മനസ്സിലായപ്പോൾ ഈ അപ്പൻ്റെ നിലവിളിയുണ്ട്, അബ്ജാലോമേ അബ്ജാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു.
ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. മക്കളൊക്കെ തിരിച്ചറിയപ്പെടാതെ പോകുന്നൊരു സ്നേഹമുണ്ട്. അപ്പനെതിരെ തിരിയുമ്പോഴും അപ്പനെതിരെ പോകുമ്പോഴും അപ്പനെ മൈൻഡ് ചെയ്യാതെ ഈ അപ്പൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴും ജീവകാലം മുഴുവനൊക്കെ ഇങ്ങനെ അധ്വാനിച്ചിട്ട് നിങ്ങളെന്നെ സ്നേഹിച്ചോ കുറ്റപ്പെടുത്തുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവന് തനിക്കെതിരെ തിരിഞ്ഞിട്ടും യുദ്ധത്തിന് പോയിട്ടും വരുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യം, അവൻ സുഖമായിരിക്കുന്നു, അവൻ സുഖമായിരിക്കുന്നു. കാത്തിരിക്കുക അവൻ്റെ വാർത്ത അറിയാൻ. അവന് വല്ലതും പറ്റിയോ? ഒടുവിൽ മരിച്ചു എന്ന് കണ്ടപ്പോൾ ഒരു പ്രാർത്ഥന, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. തനിക്കെതിരെ യുദ്ധം ചെയ്ത തന്നെ ഇല്ലായ്മയാക്കാൻ ഇറങ്ങിത്തിരിച്ച് കൂട്ടം കൂടി വട്ടം കൂട്ടിയ ഒരു മകനോട് അപ്പൻ്റെ മനോഭാവം, എന്നെ ഓർത്ത് അവനോട് കനിവാകണം, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവന് സുഖമായിരിക്കുന്നു. നാം വിളിക്കാതിരിക്കുമ്പോഴും നാം മൈൻഡിയായിരിക്കുമ്പോഴും ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് അപ്പനോട് പറയാതിരിക്കുമ്പോഴും എവിടാ പോകുന്നെന്ന് പറയാതെ ഇറങ്ങിപ്പോകുമ്പോൾ എപ്പം വരുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പോയി കഴിയുമ്പോൾ അവൻ എവിടാ പോയെന്ന് അമ്മയോട് തിരക്കുന്ന, മരുമകളോട് തിരക്കുന്ന അപ്പൻ മിണ്ടിയില്ലെങ്കിലും മൈൻഡ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ചോദിക്കും, അവൻ സുഖമായിരിക്കുന്നു. ഒത്തിരി നാളായി വിദേശത്തൊക്കെയാ, വിളിക്കാറില്ല. അവിടുത്തുകാരെ കണ്ട ചോദിക്കും, സുഖമായിരിക്കുന്നു. മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ അവന് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ കാത്തിരിക്കുന്ന എല്ലാ അപ്പന്മാർക്കും വാഴ്വ് വാഴ്വ് വാഴ്വ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. പൗർവിഷൻ കുടുംബാംഗങ്ങൾ, എല്ലാ പിതാക്കന്മാർക്കും അവരുടെ കഷ്ടപ്പാട്, അതാരും അംഗീകരിച്ചില്ലെങ്കിലും ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് എല്ലുമുറിയ പണിയെടുത്ത് അവരുടെ എടുക്കുന്നതിന് ആർക്കും കണക്കില്ല. പക്ഷെ മക്കളെ തിരിച്ചെടുത്ത കണക്കുണ്ട്. കണക്കില്ലാതെ, കണക്ക് പറയാതെ, ചിലപ്പം വല്ലാതെ വഴക്കുണ്ടാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾക്കാ, കറണ്ട് ചാർജ് കൂടുന്നു, ബൾബ് ഓഫ് ചെയ്യേ, പിന്നെ മോട്ടറടിച്ചു, വെള്ളം പോകുന്നു, പിന്നെ രാത്രി ചിലപ്പം നേരം വെളുക്കുമ്പോഴൊക്കെ എ സി ഇടുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാൻ പറയുന്നു. വണ്ടി തെക്കും ബുക്കും പോകുമ്പം പെട്രോൾ അടിക്കുന്നതിന് ഇച്ചിരി ഒരു വഴക്ക്. അവരൊക്കെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടവരാ. ഇങ്ങനെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് പണത്തിന് ഇച്ചിരി വാല്യൂ ഉണ്ട്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ഇത്രയും വേണമായിരുന്നു എന്നൊക്കെ ചോദിക്കുമെങ്കിലും, നിനക്ക് വല്ലതും പറ്റിയ, എനിക്ക് പകരം അവന് പകരം എന്നെ എടുത്തോണേന്ന് പ്രാർത്ഥിക്കുന്ന അപ്പന്മാർ, അപ്പന്മാർ, ഹാപ്പി ഫാദേഴ്സ് ഡേ. എല്ലാ പിതാക്കന്മാർക്കും വാഴ്വ് വാഴ്വ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ആഴ്ചകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആഴ്ചകളാണ്. നാളെ മുതൽ പൗർവിഷൻ സ്റ്റുഡിയോയിൽ വെച്ച് 7 ദിന ഉപവാസ പ്രാർത്ഥനയാണ്. നമുക്കറിയാം ഇത് കുടുംബമാസമാണ്. ഈ കുടുംബമാസത്തിൽ നാം 7 ദിന ഉപവാസ പ്രാർത്ഥനയായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന് പങ്കുചേരുന്നത് അനുഗ്രഹമായിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലത്തെ മീറ്റിങ്ങുകൾ, വൈകുന്നേരത്തെ മീറ്റിങ്ങുകൾ നമുക്ക് ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുമെങ്കിൽ പോലും ഉച്ച കഴിഞ്ഞിവിടെ നടത്തപ്പെടുന്ന പ്രത്യേകമായ വിടുതൽ ശുശ്രൂഷയിൽ കൃപാവരപ്രാപ്തരായ ദൈവദാസന്മാർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പങ്കുചേരുന്നത് ഏറെ അനുഗ്രഹമായിരിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഏവരെയും ക്ഷണിക്കുകയാണ്. 7 ദിന ഉപവാസ പ്രാർത്ഥന നാളെ ആരംഭിക്കുന്നു പവർവിഷൻ സ്റ്റുഡിയോയിൽ. ഒപ്പം തന്നെ ജൂൺ മാസം 26-ാം തീയതി നമുക്ക് വേൾഡ് ആൻറ്റി ഡ്രഗ്സ് ഡേ ആണ്. അന്ന് ലഹരിക്കെതിരെ നമുക്കുള്ള പോരാട്ടങ്ങൾ പ്രാർത്ഥന സ്റ്റുഡിയോയിലൂടെ നടത്തപ്പെടും. ഒപ്പം തന്നെ 28-ാം തീയതി നമുക്ക് ഫ്ലെയിം 2023 നടത്തപ്പെടുകയാണ്. എന്താണത്? ഫാമിലി ലൈഫ് ആൻഡ് മാരേജ് എൻറിച്ച്മെൻറ്റ്. 150 കുടുംബങ്ങളെ ഇവിടെ ഇരുന്ന് പങ്കുചേരാനുള്ള ക്രമീകരണങ്ങൾ. നിങ്ങൾ ദയവായി ഈ നമ്പറിൽ വിളിക്കുക, ഈ നമ്പർ നോട്ട് ചെയ്യണം, അതിൽ വിളിക്കണം. വിപുലമായ ആഗ്രഹത്തോടെ നമ്മുടെ കുടുംബമാസത്തെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള
ഈ സെമിനാർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ 5 മണി വരെ നടത്തപ്പെടുന്ന ഈ ഏകദിന സെമിനാറിലേക്ക് ഹാർദവുമായി സസന്തോഷം ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദയവായി പങ്കുചേരുക. പങ്കുചേരാൻ താല്പര്യപ്പെടുന്നവർ ഈ നമ്പർ വിളിക്കണമെന്ന് സ്നേഹ പുരസ്കാരം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒപ്പം തന്നെ ജൂലൈ മാസം നമുക്ക് നടത്തപ്പെടുന്ന പ്രത്യേകമായ നമ്മുടെ ഏകദിന കുടുംബ കൂട്ടായ്മകൾ നടത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യമാണ് നടത്തപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ വെച്ചാണ്. 10 മണി മുതൽ 4 മണി വരെ ജൂലൈ മാസം 3-ാം തീയതി തിങ്കളാഴ്ച മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വെച്ചും ജൂലൈ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ വെച്ചും നമ്മൾ നടത്തുകയാണ് ഏകദിന പ്രാർത്ഥന. ഈ ഏകദിന പ്രാർത്ഥന മുൻകാലങ്ങളിൽ ഓരോ ജില്ലകളും നടത്തിയപ്പോൾ അത് വലിയ അനുഗ്രഹമായിരുന്നു. ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥനയിൽ തടിച്ചുകൂടി. അങ്ങനെ നടന്ന പ്രാർത്ഥനകളിൽ ഒത്തിരി വിടുതലുകൾ ദൈവം തന്നു. അതുകൊണ്ട് തന്നെ ഈ സെമിനാർ, ഈ ഏകദിന പ്രാർത്ഥന മഹാസമ്മേളനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ദേശത്തുള്ള ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളവരെല്ലാവരും പങ്കുചേരുകയും നമുക്ക് വരുന്ന മാസത്തിൽ ഫാമിലി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആയതുകൊണ്ട് പൗർവിഷൻ കുടുംബാംഗങ്ങളാകുവാൻ താല്പര്യമുള്ളവർക്ക് ആ ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരുകയും ചെയ്യാവുന്നതാണെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ബാക്ക് ടു സ്കൂൾ എന്ന ഒരു ഉദവിയുടെ ശുശ്രൂഷ നമ്മൾ ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നിരവധി കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കൊടുക്കുവാനായിട്ട് അവർക്ക് വേണ്ട ചെറിയ ഒരു കൈത്താങ്ങല്, അത് ചെറുതാണെങ്കിലും പല കുടുംബങ്ങൾക്കും അത് വലുതാണെന്ന് നമുക്കറിയാം. സമത്തിയുടെ ലോകത്ത് നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ലെങ്കിലും പലർക്കും അത് വലുതാണ്. ബാക്ക് ടു സ്കൂൾ എന്ന പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് വേണ്ടി പവർവിഷന് വെച്ച് നടത്തപ്പെടുവാനിടയായി തീർന്നു. വീണ്ടും ഇതിൻ്റെ ബാക്ക് ടു സ്കൂളിൻ്റെ വിതരണങ്ങൾ പല ജില്ലകളിൽ വെച്ച് വരും ആഴ്ചകളിൽ നടത്തപ്പെടും. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കൈത്താങ്ങൽ തന്ന എല്ലാവർക്കും ഞങ്ങൾ ഹൃദയംഗമായി നന്ദി പറയുന്നു. നിങ്ങൾ ചെയ്ത സ്നേഹം, നിങ്ങൾ കാണിച്ച കരുതൽ, അത് ഒത്തിരി പേർക്ക് ആശ്വാസമാണ്. വി ലവ് യു, വി ഓണർ യു. ആ കുടുംബങ്ങളുടെ എല്ലാം പേരിൽ, അത് സ്വീകരിച്ച ഒത്തിരി കുഞ്ഞു മക്കളുടെ പേരിൽ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നന്ദി, നന്ദി. തുടർന്നും ഈ ശുശ്രൂഷയിൽ ഭാഗമാകുക. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മൂവാറ്റുപുഴയിലെ എറണാകുളത്ത് നടക്കുന്ന ഏകദിന സെമിനാറിൽ, പ്രാർത്ഥനാ മഹാസമ്മേളനത്തിൽ ഏവരും പങ്കുചേരുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. മൂവാറ്റുപുഴ ടൗൺ ഹാളിലും എറണാകുളം ടൗൺ ഹാളിലും നടത്തപ്പെടുന്ന ഏകദിന പ്രാർത്ഥനാ സമ്മേളനങ്ങളിലേക്ക് ഞങ്ങൾ സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേഗത്തിൽ തിരുവചനത്തിലേക്ക് പോയിട്ട് നമുക്ക് ചിന്തകൾ പങ്കുവയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കുടുംബമാസമാണ്. ഈ കുടുംബമാസത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്ധി ആയിരിക്കുമ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ചിന്തകളുടെ തുടമാനമായി നമുക്ക് ചിന്തിക്കാം. ഒരു ഉച്ചകഴിഞ്ഞുള്ള ഒരു സമയം, വായനയിൽ കിട്ടിയ ഒരറിവ്, ഒരു ഉച്ചകഴിഞ്ഞുള്ള ഒരു സമയം നടക്കുക, ഒരു ക്ലാസ് നടക്കുക. ആ ക്ലാസ്സിൽ സീനിയേഴ്സായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, വിവാഹം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. ഉച്ചകഴിഞ്ഞത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത അറിയാം. ഉറക്കം തൂങ്ങുന്ന ക്ലാസ്സുകളാണ്, വല്ലാത്ത ക്ഷീണം. പലരും ഉച്ചമയക്കത്തിലേക്ക് അറിയാതെ പോകുക. വളരെ ഡല്ലായിട്ട് ആ ക്ലാസ് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ക്ലാസ് എടുക്കാൻ വേണ്ടി വിവാഹിതരായ കുടുംബസ്ഥരായ കുറേ പേരൊക്കെ ആ ക്ലാസ്സിൽ വിദ്യാർത്ഥികളായിട്ടുണ്ട്. ക്ലാസ് എടുക്കാൻ വന്ന അധ്യാപകന് ചോദിക്കുക, ആ മനുഷ്യരുടെ എല്ലാം ഉറക്കമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു എല്ലാവരും ഓരോ പേപ്പർ എടുക്കുക, നമ്മൾ അത് ചെയ്താൽ നല്ലതാ, കുടുംബസ്ഥരായ എല്ലാവരും പറയട്ടെ പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു പോലും, ഏറ്റവും പ്രിയപ്പെട്ട 20 പേരുടെ പേരുകൾ എഴുതുക, എഴുതുക. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാം. 20 പേരുടെ പേരെഴുതുക, ഏറ്റവും പ്രിയപ്പെട്ട 20 പേരുടെ പേര്. ശ്രദ്ധിക്കണേ, ഏറ്റവും പ്രിയപ്പെട്ട 20 പേരുടെ പേരെഴുതാൻ ആവശ്യപ്പെട്ടു. വലിയ പ്രയാസം കൂടാതെ ഉറക്കം തൂങ്ങിയിരുന്ന പിള്ളേരൊക്കെ ആലോചിച്ച് ആദ്യത്തെയൊക്കെ പടപടാന്ന് വന്നെങ്കിലും പിന്നത്തേതിൽ ഇത്തിരി ആലോചിച്ച് 20 പേരുടെ പേരെഴുതി. അടുത്തതായിരുന്നു അധ്യാപകൻ്റെ പരീക്ഷണം. പറഞ്ഞു, അതിൽ അത്ര പ്രാധാന്യമല്ലാത്ത 10 പേരുടെ പേര് വെട്ടാൻ പറഞ്ഞു. അവർ വലിയ പ്രയാസമില്ലാതെ 10 പേരുടെ പേര് വെട്ടി. ഇനിയും 10 പേരുടെ പേര് ശേഷിക്കുക. അധ്യാപകൻ അടുത്തതായിട്ട് പറഞ്ഞു, ഇനിയും അതിനകത്ത് അത്ര വലിയ പ്രാധാന്യം കുറഞ്ഞ 5 പേരുടെ പേരൂടെ വെട്ടുക. ഇച്ചിരി ബുദ്ധിമുട്ടാണേലും 5 പേരുടെ പേരൂടെ വെട്ടി. അദ്ദേഹം പറഞ്ഞു, ഇനി 5 പേരാണ് അവശേഷിക്കുക. അതിൽ വലിയ പ്രാധാന്യമില്ലാത്ത
മൂന്ന് രണ്ട് പേരുടെ പേര് വെട്ടുക, വെട്ടി വെട്ടി വെട്ടി. കല്യാണം കഴിഞ്ഞ നവദമ്പതികളൊക്കെയുണ്ട്, രണ്ട് പേരുടെ പേരൂടെ വെട്ടി. അവസാനം മൂന്ന് പേരുടെ പേര് ശേഷിച്ചു. അധ്യാപകൻ പറഞ്ഞു, ഇനിയും അതിൽ രണ്ട് പേരുടെ പേര് വെട്ടുക. ആ പെൺകുട്ടി എഴുതാൻ ആവശ്യപ്പെട്ട ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി കരഞ്ഞ്, കണ്ണു പൊടിഞ്ഞ്, നനഞ്ഞ്, കണ്ണുനീർ പൊടിഞ്ഞ്, ബുദ്ധിമുട്ടി അധ്യാപകൻ ആവശ്യപ്പെട്ടതല്ലേ രണ്ട് പേരുടെ പേരൂടെ വെട്ടി. ഇനി ഒരു പേര് അവശേഷിക്കുന്നു. ആരായിരിക്കാം? ആരായിരിക്കാം? ആ ഒരു പേര് ആരുടെ ആയിരിക്കാം? സ്വാഭാവികം, ഉറപ്പ്, അവളുടെ ഭർത്താവ്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഏറ്റവും ഒടുവിൽ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം അപ്പനും അമ്മയും കുറച്ച് കഴിയുമ്പം പിരിയും, അല്ലെ അവർക്ക് വേറെ മക്കളുണ്ട്. നമ്മുടെ മക്കളും നമ്മളെ പിരിഞ്ഞു പോവും. ഇപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ മക്കളെല്ലാം പോവുക, അവർക്ക് ഒന്നിനും കയ്യേക്കാലെ പിടിച്ചാൽ ഇവിടെ അഡ്മിഷൻ വേണ്ടല്ലോ. കെഞ്ചി പറഞ്ഞില്ല എല്ലാവരും മക്കളെ ഇവിടെ കാണും പഠിക്കാമെന്ന്? എല്ലാത്തിനും പോവല്ലേ, കാനഡ, കാനഡയിൽ പോകാത്തൊരു ബാംഗ്ലൂർ, മംഗലാപുരം പോയില്ലേ? ആരെല്ലാം പോയാലും പോകാതെ കെട്ടിപ്പിടിച്ച് ഒരാൾ നിൽപ്പില്ലേ? ആരാ? ഏറ്റവും ഒടുവിൽ ഒരാൾ. രസകരമായൊരു വാർത്ത കേട്ടു, അതൊരു പ്രസംഗത്തിൽ നിന്ന് കേട്ടതാ. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായിരിക്കുന്ന മമ്മൂട്ടിയെക്കുറിച്ചാണ്. മമ്മൂട്ടി എല്ലാവരും ഈ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നിടത്ത് ലെഷർ ടൈമിലൊക്കെ മമ്മൂട്ടി എപ്പോഴും ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഫോണിൽ. അപ്പോൾ ആരോ സംവിധായകൻ ചോദിച്ചെന്ന് ഞാനതൊരു പ്രഭാഷണത്തിൽ കേട്ടതാണ്. ഇങ്ങനെ തന്നെ എപ്പോഴും പുള്ളിക്കാരത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ ആരേ ഇല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടെന്ന്, നമുക്കുള്ള മക്കളും പേരക്കുട്ടികളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും ഈ പിള്ളേരെയും പിള്ളേരുടെ പിള്ളേരെയും എല്ലാവരെയും തന്നത് ഒറ്റയാളാണ്, അവളാണ്. അവളുടെ വയറില്ലായിരുന്നെങ്കിൽ ഈ പിള്ളേരില്ല, അവളില്ലായിരുന്നെങ്കിൽ കൊച്ചുമക്കളില്ല. അപ്പോൾ എല്ലാം തന്നത് അവളല്ലേ, അവളല്ലേ ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ ഒരു തിരിച്ചറിവിലൊക്കെയാണ് കുടുംബം എല്ലാവരുമൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി കളഞ്ഞാലും ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒന്ന് കൈ അരച്ച് വെട്ടാൻ മടിക്കുന്ന ഒരാളുണ്ട്, അത് കുടുംബമാണ്, ദമ്പതികൾ, ദാമ്പത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ ഓർക്കപ്പെടേണ്ട ഒന്നാണ് കുടുംബമെന്നുള്ള വസ്തുത മറക്കരുത്. കഴിഞ്ഞ ദിവസം രാത്രി പ്രാർത്ഥനയിൽ ഈ എളിയദാസൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ മനോഹയുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. മനോഹയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മനോഹയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് മനോഹയുടെ പ്രത്യേകത? മനോഹ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതിനൊരു കാര്യമുണ്ട്, ദൂതം വന്നിട്ട് മനോഹയുടെ ഭാര്യയോട് പറയുന്നുണ്ട്, നിനക്ക് ഒരു കുഞ്ഞിനെ കിട്ടും, ആ കുഞ്ഞ് ജീവപര്യന്തം യഹോവയ്ക്ക് നാസീറായിരിക്കണം, അതുകൊണ്ട് നാസീറായിരിക്കേണ്ട കുഞ്ഞ് അവന് അങ്ങനെ ആകേണ്ടത് കൊണ്ട് നീ മദ്യവും വീഞ്ഞുമൊന്നും കഴിക്കരുത്, അശുദ്ധമായതൊന്നും കഴിക്കരുതെന്നൊക്കെ ഈ ഭാര്യയോട് പറയുന്നുണ്ട്. ഇത് കേട്ടുടനെ മനോഹ ദൈവസന്ധി പ്രാർത്ഥിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലാണ് മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? എൻ്റെ ദൈവമേ, ഈ ദൂതം വന്ന് പറഞ്ഞില്ലേ ഒരിക്കലൂടെ ജനിക്കാൻ പോകുന്ന മക്കളെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങൾക്ക് കിട്ടണം. പ്രാർത്ഥിച്ചു, ദൂതം വീണ്ടും വന്നു, മനോഹയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷനായി. അപ്പോൾ മനോഹയുടെ ഭാര്യ ഓടി ചെന്നിട്ട് ദൂതനെ വിളിച്ചുകൊണ്ട്, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നു, താണ്ട് ആ മനുഷ്യൻ വീണ്ടും വന്നിരിക്കുകയാണ്, വന്നു, എന്താ പറയാനുള്ളത്? പറഞ്ഞു, നിനക്കൊരു കുഞ്ഞ് കിട്ടും, ആ കുഞ്ഞ് ജീവപര്യന്തം നാസീറായിരിക്കണം, അതുകൊണ്ട് നിൻ്റെ ഭാര്യ വീഞ്ഞും മദ്യവും അശുദ്ധമായതൊന്നും കഴിക്കരുത്, കഴിക്കരുതെന്ന് പറഞ്ഞു. സത്യമാണേ ഈ സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഓർക്കട്ടെ, അശുദ്ധമായതൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ജങ്ക് ഫുഡ് അത് മാത്രം കഴിക്കുന്നവർ പെപ്സിയും പപ്സും കുഴിമന്തിയും കെൻഡക്കിയും മാത്രം കഴിച്ച് എൻ്റെ പൊന്ന് വളർന്ന ഒരു കുഴപ്പമുണ്ട്, നാളെ കുഞ്ഞുണ്ടാകാൻ പാടായിരിക്കും. അതുകൊണ്ടായിരിക്കണം വേദോസം പറയുക, നല്ല കുഞ്ഞുങ്ങളുണ്ടാകാൻ നല്ല ഭക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, ഇതൊക്കെ ഓർക്കണം. വേദോസം പറയുക, അശുദ്ധമായതൊന്നും കഴിക്കരുത്.
അവൻ ജീവപര്യന്തം നാസീറായിരിക്കണം. അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് ശിംഷോൻ. നമ്മൾ കാണുകയാണ് അവൻ പേരിടുകയ ശിംഷോൻ എന്ന പേരിട്ടു. ആ ശിംഷോനെക്കുറിച്ച് നാം കാണുകയാണ് സാംസൺ ശിംഷോൻ എന്ന് പേരിട്ടു. ഈ ശിംഷോൻ്റെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മകനേദാനിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ആ വാക്ക് ഇങ്ങനെയാണ്, ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ബിഗാൻ ടു സ്റ്റിർ ഹിം ഇൻ മകനേദാൻ ബിറ്റ്വീൻ സോറ ആൻഡ് എസ്തായോൽ. സോറയ്ക്കും മകനേ എസ്തായോലിനും സോരയ്ക്കും ഇടയ്ക്കുള്ള മകനേദാനി വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശിംഷോനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ആ ഉദ്യമിപ്പിച്ചത് കൊണ്ട് ഈ മകന് വലിയ ആ ശക്തി കിട്ടുകയാണ്. ഈ ശക്തി കിട്ടി വന്ന ശിംഷോൻ ചെയ്ത ഒരു കാര്യമുണ്ട്, അത് 14-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും എല്ലാം കാണുന്നുണ്ട്, വലിയ അറിവുകൾ. അങ്ങനെ 15-ാം അധ്യായത്തിൽ അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലസ്തീർ അവനെ കണ്ടിട്ട് ആർത്തു, ഇവനെ കൊല്ലണം, ഫെലസ്തീ ശക്തിയുണ്ട്. 40 വർഷത്തോളം ഫെലസ്തീരുടെ അടിമകളായിരുന്നു ഇവർ. ആ സമയത്താണ് മനോഹയ്ക്ക് കുഞ്ഞുണ്ടാകുക. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നിരുത്തിട്ട് അവൻ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. ഒരു കാര്യം ഓർക്കണേ, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചാൽ ഒരു കാര്യം സംഭവിക്കും, ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോകും. ആമേൻ പറയാവുന്നവരെല്ലാം ആമേൻ പറഞ്ഞ്, ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോകും. എന്നിട്ട് കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്നൊന്ന്, കുന്ന് രണ്ട്, കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംഷോൻ പറഞ്ഞു. എന്നിട്ട് അവൻ അവിടെ നിന്ന് എറിഞ്ഞു കളഞ്ഞു, ആ സ്ഥലത്തു നിന്ന് അതിനെ എറിഞ്ഞു കളഞ്ഞു. അതിന് രാമത്ത് ലേഹി എന്ന് പേരായി. എവിടെ? 1-2 ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എന്നിട്ട് അവൻ വളരെ ദാഹിച്ചു, ദൈവമേ എനിക്ക് വെള്ളം വേണം, ഇല്ല ഞാൻ ഈ മരിച്ചു പോവും ഈ ഫെലസ്തീയുടെ കയ്യാൽ. അപ്പോൾ പെട്ടെന്ന് ലേഹിയിലൊരു കുഴി പിളരുമാറാക്കി. ഇവിടെ ഒരു അർത്ഥം മറക്കരുത്, ഇതിനൊരു അർത്ഥമുണ്ട്. എത്ര ശക്തനാണെങ്കിലും ചില ചെറിയ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവം നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പം ഭയങ്കര മിടുക്കരായ മക്കൾക്ക് ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. ഭയങ്കര കാശുള്ളവർക്ക് ചിലപ്പോൾ ഒരു ചെക്ക് പാസ്സാകാൻ പ്രാർത്ഥിക്കേണ്ടി വരും. എന്താ കാര്യം? ദൈവത്തിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി പോകാതിരിക്കാനാണ്. മുമ്പോട്ട് പോകട്ടെ, 16-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ ശിംഷോൻ ആരായി? ശിംഷോൻ പ്രാർത്ഥിച്ച് കിട്ടിയ ശിംഷോൻ, മകൻ അവൻ്റെ അപ്പന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത, അമ്മയോട് ദൂതം വന്ന് സംസാരിച്ച, ഇവൻ ജീവപര്യന്തം നാസീറായിരിക്കണമെന്ന് പറഞ്ഞ ശിംഷോൻ അവനെ മകനേദാനി വെച്ച് ആത്മാവ് ഉദ്യമിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ശിംഷോൻ ഗസയിൽ ചെന്ന് ഒരു വേശ്യരെ എടുക്കെ ചെന്നിട്ട് അവൾ എടുക്കെ ചെന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന അവൻ അറിഞ്ഞപ്പോൾ അവനെ പിടിപ്പാൻ അവർ രാത്രി മുഴുവൻ പട്ടണവാതിക്കൽ പതിയിരുന്നു. ശിംഷോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രി എഴുന്നേറ്റ് പട്ടണവാതിൻ്റെ കതകും കട്ടിളക്കാൽ തണ്ട് ഓടാമ്പലുകളോടെ പറിച്ചെടുത്ത് ചുമലി വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെ മലകുളി പോയി. ഇവന് കണ്ടോ, ഇവൻ എവിടെല്ലാം ചെന്നാലും കുരുക്ക. ഒരു വെശിയെടുത്ത് ചെന്നു, അവിടെ വെച്ച് ഇവർ കൊല്ലാൻ വന്നു. അവിടുന്നത് എടുത്ത് ചുമലി വെച്ചുകൊണ്ട് ഒറ്റ പോക്ക് പോയി. അതിനുശേഷം അവൻ സോരേക്ക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള സ്ത്രീയെ സ്നേഹിച്ചു. അപ്പോൾ ഈ സ്ത്രീയെ സ്നേഹിച്ചു കഴിഞ്ഞപ്പം ഫെലസ്തീർ അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇവന് ഭയങ്കര ശക്തനാണ്, ഞങ്ങൾ 1000 പേരെ ഇവൻ കൊന്നതാ, ഇവനിതെല്ലാം എടുത്തുകൊണ്ട് പോയതാ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ നിനക്ക് പൈസ തരാം. എങ്ങനെ? ഓരോരുത്തരും 1900 വെള്ളിപ്പണം വീതം നിനക്ക് തരാം. ഈ മഹാശക്തി ഏതിൽ നിന്നാണാകണം? ഈ പെണ്ണ് ചോദിക്കുക, തെരീല, നിൻ്റെ മഹാശക്തിയിൽ ഏതിലാകുന്നു, ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാൻ എന്ന് ചോദിച്ചു. ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാവുന്ന ഒരു പെണ്ണ് ചോദിച്ച ഏതെങ്കിലും പൊട്ടന്മാർ പറയോ? പറയോ? പറയോ. പക്ഷേ ഇവൻ പറഞ്ഞു, കള്ളം പറഞ്ഞു, പച്ചയായ 7 ഞാണ് കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും. അപ്പോൾ ഫലസ്തീയ പ്രഭുക്കന്മാർ 7 പച്ച ഞാൻ അവളുടെ അടുക്ക കൊണ്ടുവന്നു. അവ കൊണ്ട് അവൾ അവനെ ബന്ധിച്ചു. കണ്ടോ, ഇവൻ പൊട്ടം നിന്നു കൊടുത്തില്ലേ ശിംഷോൻ? 7 ഞാണ് കൊണ്ട്, പച്ച ഞാണ് കൊണ്ട് ബന്ധിച്ചു. ഫലസ്തീർ വന്നപ്പം പൊട്ടിച്ചു കളഞ്ഞു. ഉടനെ അത് തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകൾ പൊട്ടിക്കപ്പെട്ടു. വീണ്ടും ദലീല വന്നിട്ട് ശിംഷോനോട് ചോദിച്ചു, നീ എന്നെ ചതിച്ചു ഫോഷ്ക്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് പറഞ്ഞു.
അവൻ അവളോട് ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ച എന്നെ ബന്ധിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും. അപ്പം പുതിയ കയറുകൊണ്ട് ബന്ധിച്ചു. പരിസ്ഥിതി വന്നു. അവൻ ഒരൊറ്റ നൂല് പോലെ പൊട്ടിച്ചു കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു. വീണ്ടും ദലീല ശിംഷോണ്ട് ചോദിക്കുക, നീ കണ്ടോ രണ്ട് വട്ടം എന്നെ ചതിച്ചു, നിന്നെ ഏതിനാൽ ബന്ധിക്കാം? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ തലയിലെ 7 ജട നൂൽപ്പാവ് ചേർത്ത് നെയ്താൻ സാധിക്കും. അവൾ അങ്ങനെ ചെയ്ത് കുറ്റി അടിപ്പിച്ച് ശിംഷോനെ ഫെലിസ്തീർ വരുന്നു പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു. നെയ്ത്തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് ഒറ്റയേറം 1, 2, 3 ദലീലയുടെ എടുക്കൽ. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കുക, നീ എന്നെ സ്നേഹിക്കുന്ന പറയുന്നത് എങ്ങനെ? 3 പ്രാവശ്യം ചതിച്ചു, നിന്റെ പിന്നെ മഹാശക്തി ഏതിലാ? ദിവസം പ്രതി അവനെ ബുദ്ധിമുട്ടിച്ച് അസ്വസ്ഥ്യപ്പെടുത്തി. അപ്പോൾ അവൻ പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയെ തൊട്ടിട്ടില്ല. അമ്മയുടെ ഗർഭം മുതൽ ഞാൻ നാസീർ അപദസ്ഥനാ. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം വിട്ടുപോകും. അവൾ തൻ്റെ മുഴുവൻ ഉള്ളോ അറിയിച്ചപ്പം ദലീല ഫെലിസ്തൻ ഫരക്കന്മാരെ ആളയച്ച് വിളിപ്പിച്ചു. അവിടെ അടുത്ത് വന്നു, പണം കൈ കൊണ്ടുവന്നു. അവൾ അവനെ മടിയിൽ ഉറക്കക്കെടുത്തി. അവൾ അവനെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്, ശിംഷോൻ ആത്മാവുദ്യമിപ്പിച്ച ഈ ശിംഷോൻ, കുടുംബമാസ എൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടേ, ആത്മാവുദ്യമിപ്പിച്ച ഈ ശിംഷോൻ, ഈ ശിംഷോൻ ഈ ദലീലാൽ എടുത്തിയെന്നു, എൻ്റെ പൊന്നു മക്കളെ ദലീലാൽ എടുത്തിയെന്നു. ആദ്യത്തെ വട്ടം ചോദിച്ചു ശക്തി എന്താന്ന്. അപ്പം പറഞ്ഞു, എന്നെ പിന്നെ ഞാണുകൊണ്ട് കെട്ടിയാൽ മതി. കെട്ടിയപ്പോൾ ആൾക്കാർ വന്നു. ഇവൻ എന്ത് ചെയ്തു? പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ഇവനറിയാലോ ഇവളെ ചതിക്കുമെന്ന്. രണ്ടാമത് ചോദിച്ചു, എങ്ങനെ പൊട്ടിക്കാം? അപ്പം പറഞ്ഞു, പുതിയ കയറ് കൊണ്ട് പൊട്ടിക്കാം. അവൾ വന്ന് പുതിയ കയറ് കൊണ്ട് കെട്ടിച്ചു. പെലസ്ത്യം വന്നപ്പോൾ എന്ത് ചെയ്തു? പൊട്ടിച്ചു കളഞ്ഞു. വീണ്ടും ചോദിച്ചു, ഏതാണ് ശക്തി? എൻ്റെ തലയിലെ ഇങ്ങനെ എടുത്തിട്ട് 7 ജട നൂൽപ്പാവിൽ നെയ്താൽ പൊട്ടാന്ന് പറഞ്ഞു കേട്ടോ. ആ അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ. അവൾ അങ്ങനെ ചെയ്തു. പെലസ്ത്യരെ കൊണ്ടുവന്നു. നെയ്ത്ത് തടിയുടെ കുറ്റിയും പറിച്ചുകൊണ്ട് പോയി. ഈ പൊട്ടനറിയത്തില്ലേ ഇനി അവൾ ചതിക്കുമെന്ന്. അറിയത്തില്ലേ ഈ പൊട്ടനറിയത്തില്ല ഇനി അവൾ ഒതുക്കുമെന്ന്. എടാ മക്കളെ, ഇതിൻ്റെ പേരാണ് നാട്ടുകാർ പറയുന്ന കാമത്തിന് കണ്ണില്ലെന്ന്. പൊട്ടൻ കണ്ടോ, ഉദ്യമിപ്പിച്ചവൻ ഒതുക്കപ്പെട്ടു പോയി. അവിടെ മടിയിൽ കിടന്നുറങ്ങി അവൾ അവളെ ഷേവ് ചെയ്യിച്ചു, ക്ഷൗരം ചെയ്യിച്ചു, എന്നിട്ടോ ഒതുക്കി. എൻ്റെ പൊന്നു മക്കളെ, പ്രേമം പാതാളം പോലെ ശക്തിയുള്ളതാണ്, പക്ഷെ അത് നിന്നെ ഒതുക്കും. ആത്മാവ് ഉദ്യമിപ്പിക്കും, കൂട്ടുകാർ ഉദ്യമിപ്പിക്കും. ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞ, ഒരു ഉപ്പാപ്പനൊരു പെങ്കൊച്ച് ശരിയല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങിയപ്പം പറഞ്ഞു, ഈ വീട്ടിൽ ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല, ഇതിങ്ങനെ ഇവിടെ ഒക്കത്തില്ല, നമ്മുടെ കൾച്ചറിന് ഇതൊക്കത്തില്ല. അപ്പോൾ അവിടെ കൂട്ടുകാരത്തികൾ കൂടെ നിന്നവർ ഉദ്യമിപ്പിക്കുക. ദേശത്തിർ എന്താണെന്നറിയാം, കേട്ടോണ്ടിരുന്ന ഒരാളിനോട് പറഞ്ഞു, അവർ ഇംഗ്ലീഷിൽ അവളോട് പറയുകയാണ്, എടീ ഇപ്പം നമ്മൾ വിട്ടുകൊടുത്താൽ ജീവകാലം മുഴുവൻ ഈ അപ്പം നിന്നെ ഭരിക്കും, അതുകൊണ്ട് ചെയ്യരുത്. കൂട്ടുകാരുദ്യമിപ്പിക്കും, ഇളക്കും, സ്ഥിർ ചെയ്യും, പക്ഷേ ആത്മാവ് ഉദ്യമിപ്പിക്കും. അപ്പം തന്നെ ഓർത്തോണേ, പൊട്ടന് പറ്റിയ പോലെ പോയി ഒതുങ്ങിക്കൊടുക്കരുത്. ഈ കൂട്ടുകെട്ടി പോയി പെട്ടിപ്പോയ എന്ത് പറ്റുമെന്നറിയാമോ? നിന്റെ വിദ്യാഭ്യാസം ഒതുങ്ങും. നല്ല A+ മേടിക്കേണ്ടതാ. താണ്ടെ +2 നിൽക്കുക, എന്നിട്ട് അഡ്മിഷന് പുറകെ നടക്കുക. ആരാ നിന്നെ ഒതുക്കിയേ? അതിന് പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ ഒതുക്കിയേ? എവിടാ ഒതുങ്ങിയത്? മനസ്സിലാക്കണം മക്കളെ, മനസ്സിലാക്കണം മക്കളെ. 3 പ്രാവശ്യം ഇവള് ബന്ധിച്ചപ്പോ ഇവരറിയത്തില്ലേ അവിടെ ചതിക്കുമെന്ന്. പിന്നെ ഞാൻ പിന്നെ എന്താ വിളിക്കണ്ടേ? ശക്തിമാൻ എന്ന് വിളിക്കണോ? പിന്നെ പൊട്ടൻ, തെറ്റരുത്, പിണങ്ങരുത്. ഇങ്ങനെ കുറെ പൊട്ടുപിടിച്ച എണ്ണത്തെ ഒതുക്കുക. നല്ല ഭാവി ഉണ്ടാകേണ്ട, നല്ല ഉയർച്ച ഉണ്ടാകേണ്ട, നല്ല മാന്യത ഉണ്ടാകേണ്ട പലതും ഒതുങ്ങിപ്പോയി. ഇന്ന് പകരി ഇതാരെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണം. ഒതുക്കിക്കളയുന്ന ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരണമെന്ന് പരിശുദ്ധാത്മാവ് അന്ത്യശാസനം നൽകുക. ഇത് അന്ത്യശാസനമാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നീ മറിഞ്ഞുകൊണ്ട് പോയി നിന്നെ ഒതുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ ചതുക്കുഴിക്കകത്ത് ഒതുങ്ങിക്കൊടുക്കുമ്പോൾ, ഇന്നലെ നിന്നെ പരിശുദ്ധാത്മാവ് ഉദ്യമിപ്പിച്ചിട്ടുണ്ട്,
മറന്നു പോകരുത്. പ്രാർത്ഥിച്ച് മേടിച്ചതാ. അപ്പനും അമ്മയും ഉപവസിച്ച് മക്കളില്ലാത്തടത്ത് തമ്പുരാനോട് ചോദിച്ച് ഉപവസിച്ച് വീഞ്ഞും മദ്യവും തൊടാതെ വ്രതസ്ഥരായിരുന്ന് നോയിമ്പ് നോറ്റ് ഉപവാസമെടുത്ത് കിട്ടിയ നിന്റെ കുറിച്ച് തമ്പുരാന് ഒരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി നിനി ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് പരിശുദ്ധാത്മ പറയുമ്പോൾ എവിടെയോ പോയി ഒതുങ്ങിക്കിടക്കുന്നവരോട് തമ്പുരാൻ പറയുക, Come out, this is your time. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അന്ത്യശാസനം എന്നുള്ള നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുന്നു. Come out. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. Come out. പക്ഷേ ഈ ശിംശോനെ ഒന്ന് ഞാൻ കണ്ടു. അവൻ ഒതുങ്ങിപ്പോയെങ്കിലും ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എനിക്കൊരു ശക്തി കിട്ടണം ഒരിക്കലെങ്കിലും. ഒറ്റച്ചാര് 3000 പേര് ഒതുങ്ങിയാലും പുറത്ത് കൊണ്ടുവരാൻ തമ്പുരാന് കഴിയും. വിദ്യാഭ്യാസം ഒതുങ്ങിയില്ലേ കുഞ്ഞേ, നീ എന്ത് മടുക്കനായിരുന്നു, മിടുക്കിയായിരുന്നു, നീ എന്ത് ട്രോഫി മേടിച്ചിട്ടുണ്ട്, ബൈബിൾ ക്വിസിൻ്റെ BBSന്റെ ഒക്കെ സമ്മാനം ഇങ്ങനെ നിരന്നിരിക്കല്ലേ, എവിടാ ഒതുങ്ങിയേ, ആരാ ഒതുക്കിയേ, ആരെയാ കുറ്റം പറയുന്നേ, അറിഞ്ഞുകൊണ്ട് പോയി തല വെക്കരുത്. പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിച്ച് ഗൗരവമായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നമ്മുടേതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കാലുമേ കാലും വെച്ചിരിക്കരുത് കേട്ടോ. നമ്മുടെ എല്ലാം കഴിഞ്ഞു, അവരെല്ലാം കല്യാണം കഴിച്ചു, മിടുക്കരായി. ഇത് ആർക്കാണ്ടുള്ള ദൂതം എന്ന് കരുതണ്ട. ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന് ജനത്തെ ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദലീലയുടെ മടിയിൽ ഉറങ്ങിപ്പോവുക. 3 വട്ടം അവർ പറ്റിച്ചു, 4ാം വട്ടം പറഞ്ഞു കൊടുക്കാതിരിക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ മനുഷ്യരില്ലേ. ബുദ്ധിയെ കെട്ടും എന്ന് ദൈവദാസന്മാർ പറയുമ്പോ ആർക്കെങ്കിലും മനസ്സിലായോ, ബുദ്ധി കെട്ടിപ്പോവെന്ന്? കെട്ടിയില്ലേ? കെട്ടപ്പെടരുത്. പരിശുദ്ധാത്മാ ഉദ്യമിപ്പിക്കുക. പ്രാർത്ഥിക്കാം വളരെ കൃത്യമായിട്ട്. ചില ദിവസം പുറത്തു വന്നേ ഒക്കത്തുള്ളൂ. എവിടെ ഒതുങ്ങിയേ? യു ഹാവ് ടു കം ഔട്ട്. ദിസ് ഈസ് യുവർ ഡേ. എന്നെ കേൾക്കുന്ന പൊന്നോമന സഹോദരങ്ങൾ, ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ഈ ചില ഭാഗങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൽ കാണും. നോക്കണം. എൻ്റെ പൊന്നു കുഞ്ഞല്ലേ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തിന്മയ്ക്കല്ല. എന്തായിരുന്നു ദൈവത്തിൻ്റെ ദൂതൻ നേരിട്ട് ഒരമ്മയോട് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള പദ്ധതി? ഇങ്ങനെ ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ആത്മഹത്യയിൽ സ്വയം അവസാനിക്കാനായിരുന്നോ? ചരിത്രം അങ്ങനെ ആകുമായിരുന്നോ? ചരിത്രം മറ്റൊന്നാകത്തില്ലായിരുന്നോ? ഹൂ ഈസ് റെസ്പോൺസിബിൾ? അപ്പനും അമ്മയാ? പരിശുദ്ധാത്മാവ? സഭയാ? ഹൂ ഈസ് റെസ്പോൺസിബിൾ? എന്റെ പൊന്നുമക്കളല്ലേ, കുടുംബമാസത്തിൽ കാലെ പിടിച്ച എല്ലാ അപ്പന്മാരുടെ ഈ പിതൃദിനത്തിൽ എല്ലാ അപ്പന്റെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ഈ ഒരപ്പൻ കാലെ പിടിച്ച് പറയുക, കം ഔട്ട്. മക്കളെ, ഒരപ്പനെന്ന നിലയിൽ ഈ ഫാദേഴ്സ്ഡേയിൽ എന്റെ അപ്പന്മാർക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, ഒതുങ്ങിപ്പോകരുത് മക്കളെ, ഒതുങ്ങരുത് മക്കളെ, ഒതുക്കാൻ നിൽക്കുക. അവള് അവന് പരിശുദ്ധാത്മാവ് പ്രാപിച്ച, ആത്മസ്നാനം പ്രാപിച്ച, ഒരിക്കൽ പരിശുദ്ധാത്മാവിനാൽ ഉദ്യമിപ്പിച്ച, അന്യഭാഷ പറഞ്ഞ, ദർശനം പ്രാപിച്ച കുഞ്ഞേ, നീ ഒതുങ്ങരുത് കുഞ്ഞേ, ഒതുങ്ങരുത് കുഞ്ഞേ. ഫാദേഴ്സ് ഡേയിൽ ഈ ഫാദറിന് പറയാനതേ ഉള്ളൂ,
അതൊരൊരപ്പനായിരം അപ്പന്മാരുടെ നെഞ്ഞിന്റെ വേദന ചേർത്ത് പിടിച്ച ഒരപ്പനായ ഞാനും പറയുന്നു ഒതുങ്ങരുത്. പ്രാർത്ഥിക്കുന്നപ്പ, ഒതുങ്ങി മനഃപൂർവ്വം പോയി ഒതുങ്ങി കൊടുക്കുക. അറക്കുന്നിടത്തേക്ക് നടന്ന് പശുക്കൾ പോകുന്നത് പോലെ സ്വയം ഒതുങ്ങിക്കൊടുക്കുക. കണ്ണ് കട്ടപ്പെട്ട് ബുദ്ധി കട്ടപ്പെട്ട് പോകുന്ന എൻ്റെ മക്കളെ ഒന്ന് മടക്കിയെടുക്കണേ. പ്രാർത്ഥിക്കുന്നപ്പാ കരുണ കാണിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.